നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നമ്മുടെ കൂൺഷെഡിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഹ്യൂമിഡിഫയർ വാങ്ങിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 663 രൂപയാണ് ഇത്. ഇത് നമ്മളിനി നമ്മുടെ കൂൺഷെഡിൽ സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോയും കൂടിയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹ്യൂമിഡിഫയർ വാങ്ങിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു അഡാപ്റ്ററും കൂടിയുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ നമ്മളൊരു കൂണിന്റെ ഗ്രൂപ്പിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞതിന് അനുസരിച്ചാണ് നമ്മളിത് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പെൻ സ്റ്റാൻഡാണ്. പെൻ സ്റ്റാൻഡിനകത്താണ് നമ്മൾ ആ ചെറിയ ഹ്യൂമിഡിഫയർ വെച്ചേക്കുന്നത്. പിന്നെ ഒരു ബക്കറ്റ്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോളൊക്കെയുള്ള പെൻ സ്റ്റാൻഡാണ്. അപ്പോൾ അതിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ കുപ്പി, 10 രൂപയുടെ മാംഗോ ജ്യൂസൊക്കെ വരുന്ന രണ്ട് കുപ്പികൾ ഇങ്ങനെ അതിൻ്റെ സൈഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ പെൻ ഹോൾഡറിനകത്താണ് ഈ ഹ്യൂമിഡിഫയർ ഇട്ടേക്കുന്നത്. അപ്പം അത് വെള്ളത്തിലിടുമ്പം പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ കുപ്പി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം അതോടുകൂടിയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ ഹ്യൂമിഡിഫയറിൻ്റെ മുകളിൽ ഒരു കറുത്ത ഒരു പിടി പോലെ കാണുന്നുണ്ട്. അതിൻ്റെ അവിടം വരെ വെള്ളം ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഒരു ചെറിയൊരു പിടി പോലെ കാണുന്നുണ്ട്. അപ്പോൾ ആ മുകൾ ഭാഗം വരെ വെള്ളം മുങ്ങിക്കിടക്കണം. പിന്നെ ഇത് ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അടപ്പാണ്. അപ്പോൾ നമ്മൾ അപ്പം ആ അടപ്പിൻ്റെ മുകളിൽ നമുക്കിവിടെ നേരത്തെ ചെറിയ ഷെഡിനകത്തൊരു എക്സോസ്റ്റ് ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാൻ നമ്മൾ അഴിച്ചു വെച്ചപ്പം ആ ഫാനാണ് ഈ ബക്കറ്റിൻ്റെ മുകളിൽ അടപ്പേര് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ആ ഫാന്. അപ്പോൾ ആ ഫാൻ്റെ വലിപ്പത്തിൽ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടാക്കി. പിന്നെ ഈ മിസ്റ്റ് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ഇതിൻ്റെ വയറ് വെളിയിലിട്ട് വരാനൊരു ഹോളിട്ട് കൊടുത്തു. ഫാൻ ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റ് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലായിട്ട് ചെറിയ ഒരു ഹോളിട്ടിട്ട് പൈപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹ്യൂമിഡിഫയർ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. 663 രൂപയാണ്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്ററാണിത്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂണിൻ്റെ ഷെഡിലാണ് ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കുവാണ്. ഈ അഡാപ്റ്ററിൻ്റെ അവിടെ രണ്ട് പിന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റത്തില്ല. അത് ഒരു ബലമില്ലാത്തതുകൊണ്ട് വിട്ടുപോരും. അതുകൊണ്ട് നമ്മളതിങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ കസേര തന്നെയാണ് വെച്ചത്. രണ്ട് പിന്നു മാത്രമേ ഉള്ളതുകൊണ്ട് അതിങ്ങനെ തൂക്കിയിടുമ്പോഴത്തേന് താഴേക്ക് പോരും. നല്ലായിട്ട് വന്നു കുറഞ്ഞ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് മിസ്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ റൂമിൽ നമുക്ക് 250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂമാണ്. ഇതിൽ ഒരു രണ്ടെണ്ണം കൂടെ വാങ്ങിച്ച് വെക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഒന്ന് നോക്കിയിട്ട് 2-3 എണ്ണം കൂടെ ഇനി വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒരുപാട് പൈസ ചിലവാക്കാതെ ചെയ്ത് നോക്കാനായിട്ടാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മിസ്റ്റ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ചെറിയ ഷെഡൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെറുത് വാങ്ങിച്ച് വെച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ റൂമിൽ ഹ്യൂമിഡിറ്റി കറക്റ്റാണ്. നമ്മൾ തറയിലൊക്കെ തുണി നനച്ചിടുന്നതുകൊണ്ടും പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഐസ് കട്ടയൊക്കെ റൂമിനകത്തൊക്കെ വെക്കുന്നതുകൊണ്ട് ഹ്യൂമിഡിറ്റി നമുക്ക് 80 മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ടെമ്പറേച്ചറാണ് എപ്പോഴും കൂടുന്നത്. അപ്പം ഇത് വെച്ചാൽ കറക്റ്റ് ആകുമെന്നാണ് നമ്മുടെ ഒരു സാറ് പറഞ്ഞു തന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിത് മേടിച്ചത്. പിന്നെ നമുക്ക് നാളെ ഉച്ചയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പുതിയ ബെഡിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 40 ദിവസമായ ബെഡാണ് അവിടെയൊക്കെ വന്നിട്ട് എല്ലായിടത്തും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി താമസമാണ് ഇതിനകത്ത് വന്നത്. അപ്പുറത്തെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. 29 ആണ് ടെമ്പറേച്ചർ, 91 ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ ബെഡിലൊക്കെ ഇന്ന് രാവിലെ നമുക്ക് ഇന്ന് 4 പായ്ക്കറ്റ് ഉണ്ട്. അത് എവിടെയൊക്കെ നാളത്തേക്ക്
ഇവിടെയെല്ലാം ഉണ്ടായി. ഇപ്പൊ താഴെ നമ്മളിതെല്ലാം നനച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂണൊക്കെ കണ്ട നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് കുറേ നേരമാകുമ്പോൾ ഇതിനകത്ത് തണുപ്പ് വരും. നമുക്ക് ഇത്രയും വലിയ റൂമായതുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം കൂടെ കൊടുത്താലും നല്ലതാണ്. നമ്മൾ ഒരു രണ്ടെണ്ണം കൂടെ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് കുഴപ്പമില്ല, നമുക്ക് കണ്ടിട്ട് അപ്പം രണ്ടെണ്ണം കൂടെ ഉച്ചസമയമാക്കുമ്പോൾ നാളെ ഒന്ന് നോക്കിയിട്ട് രണ്ടെണ്ണം കൂടെ വാങ്ങിക്കണമെന്നാണ് വിചാരിക്കുന്നത്. 663 രൂപയാണ് ഇനി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.